സെക്രട്ടേറിയറ്റിലെ വിവിധ പ്രധാനപ്പെട്ട ഓഫീസുകളിൽ മിന്റിൽ നിന്നും മിന്റ് എന്ന് പറയുന്ന സ്വകാര്യ റിക്രൂട്ടിംഗ് ഏജൻസിയാണ് ആളുകളെ നിയമിച്ച് അവിടെ പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് സാർ പി എസ് സി? സാർ ഇവിടെ കടുംവെട്ട് നടക്കുകയാണ്. ഗവൺമെന്റ് കാലാവധി അവസാനിക്കാൻ പോകുന്നതോടുകൂടി കേരളത്തിലെ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, ബോർഡുകൾ, കോർപ്പറേഷനുകൾ എല്ലായിടത്തും വ്യാപകമായ തോതിലുള്ള പിൻവാതിൽ നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൺസൾട്ടൻസി നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇലക്ട്രിസിറ്റി ബോർഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ ആരോടും ചോദിക്കാതെ ധാരാളം നിയമനങ്ങൾ നടക്കുന്നു. സാർ 50,000 പേർക്ക് ജോലി കൊടുത്തു എന്ന് പറഞ്ഞ് എവിടെയാണെന്ന് എനിക്കറിയില്ല. താൽക്കാലിക നിയമനങ്ങളും കരാർ നിയമനങ്ങളും ഇഷ്ടക്കാർക്കും സ്വന്തക്കാർക്കും വേണ്ടി മാത്രം നടത്തുന്ന ഒരു പ്രക്രിയയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സാർ എന്റെ കയ്യിൽ ഒരു കത്തുണ്ട്. കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമി കമൽ ചെയർമാനായ അദ്ദേഹം എഴുതിയൊരു കത്താണ്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലന് 17/8/2021 നൽകിയ കത്താണ് സാർ എന്റെ കയ്യിലുള്ളത്. അക്കാദമിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രോഗ്രാം മാനേജർ എന്നീ തസ്തികയിലേക്കുള്ള 4 കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള കത്താണ്. താൽക്കാലിക ജീവനക്കാരായി പണിയെടുക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമൊന്നും ആയില്ല. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ വെറും 4 വർഷം മാത്രം. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ടവരാണ്. ഇതിനകത്ത് കമലിന്റെ ആ കത്തിലെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. കമൽ പറയുന്നു, ഇടതുപക്ഷ അനുഭാവികളും പുരോഗമന മൂല്യങ്ങളിൽ ഊന്നിയ സാംസ്കാരിക പ്രവർത്തന രംഗത്ത് നിലകൊള്ളുന്നവരുമായ പ്രസ്തുത ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് ചലച്ചിത്ര അക്കാദമിയുടെ ഇടതുപക്ഷ സ്വഭാവം നിലനിർത്തുന്നതിന് സഹായകരമായിരിക്കുമെന്ന് ഒരു കത്തെഴുതിയിരിക്കുകയാണ് സാർ. ആ കത്ത് ഞാൻ തരാം, അങ്ങേക്ക് തരാം. അതെ, ഞാൻ പറയാം. സർക്കാർ അടുത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരിക്കുന്ന വ്യക്തി ഈ ഗവൺമെന്റ് കാലത്ത് 4 പേരെ നിയമിച്ചത്, സ്ഥിരപ്പെടുത്തുന്നത് അവരിടതുപക്ഷ അനുഭാവികളായതുകൊണ്ട് ചലച്ചിത്ര അക്കാദമിയുടെ ഇടതുപക്ഷ സ്വഭാവം നിലനിർത്താൻ ഇത് അനിവാര്യമാണെന്ന് പറഞ്ഞാണ് കത്ത് കൊടുക്കുന്നത്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മന്ത്രി എഴുതി എക്സാമിനാൻ പുട്ടം. നമ്മുടെ മന്ത്രിയില്ല, സ്ഥലത്തില്ല, കോവിഡ് ബാധിച്ചുകൊണ്ട് അദ്ദേഹം എത്തിയില്ല. ഞാൻ ഭരണഘടന തൊട്ട് സത്യം ചെയ്തൊരു മന്ത്രി അത് പരിശോധിക്കാൻ ഏർപ്പാട് ചെയ്യുകയാണ്. സാർ ഇതുപോലെയാണ് നിയമനങ്ങളെല്ലാം നടക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു 10 വർഷം കഴിഞ്ഞവരെയാണ്, 4 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്നത്. സാർ ഇതുപോലെയാണ് ഇന്ന് ഗവൺമെന്റ് ഓരോ ആളുകളെയും വിവിധ സ്ഥാപനങ്ങളിൽ നിയമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രീതിയോ ഭേദമോ പക്ഷപാതമോ കൂടാതെ നിഷ്പക്ഷമായ ഭരണം നടത്തുമെന്ന് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലി അധികാരത്തിൽ വന്നിട്ടുള്ള ഒരു ഗവൺമെന്റിനും ഇത് ഭൂഷണമല്ല എന്നുള്ളത് നമ്മൾ കാണേണ്ട കാര്യമാണ്. ചലച്ചിത്ര അക്കാദമി CPMന്റെ പോഷക സംഘടനയല്ല, സംസ്ഥാന ഗവൺമെന്റിന് പണം കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് ന്യായവും നീതിയും നിയമത്തിന്റെയും അടിസ്ഥാനത്തിൽ വേണം അവിടെ പ്രവർത്തിക്കാൻ. സാർ ഇത് ഈ സ്ഥിരപ്പെടുത്തൽ മാമാങ്കത്തിന്റെ ഒരു ഭാഗമായി മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്.